ഇന്നത്തെ ഈ വീഡിയോ നല്ല ക്രിസ്പിയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. പലർക്കും ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല, ഒന്നുകിൽ കല്ലിച്ച് പോകും അല്ലെങ്കിൽ എണ്ണ ധാരാളം കുടിക്കും. ഇതങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് എന്നാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി ഉഴുന്നുവടയുടെ റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണല്ലോ ഉഴുന്നുവട. നമുക്ക് കടയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ സോഫ്റ്റും നല്ല ഇതായിട്ട് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി വട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു ഉഴുന്ന് കഴുകിയതിനു ശേഷം കുതിരാൻ വെക്കുക. ഞാനിവിടെ 3 മണിക്കൂർ നേരം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 3 മണിക്കൂർ നേരമെങ്കിലും കുതിർന്ന് കിട്ടണം. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ച് വേണം അരച്ചെടുക്കാൻ, ഒരുമിച്ചിട്ട് അരച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വെള്ളം കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഒഴിച്ചു കൊടുത്ത് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പാൽ മാവ് ലൂസായി പോവും, അപ്പം വട ശരിയായി കിട്ടില്ല. നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാൻ. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ചെറു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അതും കൂടെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി, അര ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ സ്പൂൺ കൊണ്ട് നന്നായിട്ട് എണ്ണ അടിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മാവ് നന്നായിട്ടൊന്ന് പതഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി കൂടുതൽ ചേർക്കേണ്ട, 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്താൽ മതിയാകും. കൂടുതൽ ചേർത്ത് കൊടുത്താൽ വട കല്ലുപോലെ ഇരിക്കും, സോഫ്റ്റ്നെസ് ഒന്നും കിട്ടില്ല. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂറോളം വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം. ഇതിവിടെ 1/2 മണിക്കൂറിൽ കൂടുതൽ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് ഇപ്പം നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് ഇറക്കിയെടുത്തത്, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പം നമുക്ക് പൊരിച്ചെടുക്കാൻ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് കൈ അതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് പെരുവരലുണ്ട് ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കി തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ കൂടുതൽ തിളച്ച് പോകരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അകോട്ട് വേവേയില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിം ആകുമ്പോൾ തന്നെ നമുക്ക് വട ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ തീയൊന്ന് കുറച്ച് വെച്ച് പൊരിച്ചെടുക്കാം. പക്ഷേ തീരെ ലോ ഫ്ലെയിമിലാവരുത്, കരി എണ്ണ കുടിച്ച് പോകും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുത്താൽ മതിയാകും. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട നമുക്ക് തയ്യാറായി കിട്ടും. ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ നിറം ആകുന്നവരെ പൊരിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ വട ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓളുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.